ിയപ്പെട്ട കുട്ടികളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോജക്റ്റ് ടൈഗർ ആണ് പഠിച്ചുകൊണ്ടിരുന്നത് പ്രോജക്റ്റ് ടൈഗറിൽ നമ്മൾ ഏതുവരെയാണ് പറഞ്ഞത് നമ്മുടെ സത്യ ത്രായ ഹോളിവുഡിലൊരു സിനിമ ഡിസ്നി സ്റ്റുഡിയോയിൽ ഒരു സിനിമ കാണാൻ പോകുന്നതിനെക്കുറിച്ചും സ്റ്റാൻഡിൻ എന്താണെന്നൊക്കെയാണ് പറഞ്ഞത് അല്ലേ അതായത് ഒരാൾക്ക് പകരം അയാളുടെ അതേ രൂപവും ഭാപവും ഒക്കെയുള്ള അതേ സൈസുള്ള വേറൊരാൾ എന്താ ക്യാമറാമാൻ്റെ മുമ്പ് നിന്ന് ഷോട്ട്സൊക്കെ കറക്റ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിന് നമ്മൾ ആ ആളിനാണ് നമ്മൾ സ്റ്റാൻഡിൻ എന്ന് പറയുന്നത് നമ്മൾ നമുക്കെ തുടർന്നുള്ള കാര്യങ്ങൾ നോക്കാം ഹിയർ ഇൻ ഡിസ്നി സ്റ്റുഡിയോ ഐ നോട്ടീസ് ദാറ്റ് എ ഫ്യൂ ആക്ടേഴ്സ് മൂവിങ് എബൗട്ട് ഇൻ ദ സെറ്റ് ആൻഡ് ഓൺ വൺ സൈഡ് സ്റ്റാൻഡിങ് ക്വയറ്റ്ലി വാസ് ദ പ്രോട്ടഗോണിസ്റ്റ് സെയിം ലാർജ് ഡോഗ് അപ്പോൾ നമ്മുടെ ഡിസ്നി സ്റ്റുഡിയോയിൽ ഒരു ഡോഗിൻ്റെ കഥയാണ് കാണാൻ പോയത് അല്ലേ അത് ഷൂട്ട് ചെയ്യുന്നതാണ് കാണാൻ വേണ്ടി പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നതൊക്കെ കാണാം പലരും എന്ത് ചെയ്യുന്നുണ്ട് സെറ്റിൽ ഔട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്യുകയും നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ ആര് നിപ്പുണ്ട് അതിൻ്റെ പ്രോട്ടോകോണിസ്റ്റ് അതിൻ്റെ മെയിൻ ക്യാരക്ടർ ക്യാരക്ടറല്ല അതിൻ്റെ നായകനായിട്ടുള്ള ആ വലിയ പട്ടി അവിടെ നിപ്പുണ്ട് ദ ക്യാമറാമാൻ ഷൗട്ട് ടു എവരി വൺ ടു ടേക്ക് ദിയർ പൊസിഷൻസ് ഇപ്പോൾ എല്ലാവരോടും എന്ത് ചെയ്തു ക്യാമറാമാൻ പറഞ്ഞു എല്ലാവരും വന്ന് എന്ത് ചെയ്യുക വന്ന് നിൽക്കണം എന്നാൽ അവരുടെ അവരവരുടെ പൊസിഷനിൽ നിൽക്കണം ക്യാമറ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അവരുടെ അവരുടെ പൊസിഷനിൽ വന്ന് നിൽക്കണം എന്നൊക്കെ പറഞ്ഞു ബട്ട് ദ ഡോഗ് റിമൈൻഡ് വേർ ഇറ്റ് ഈസ് ഇസ് ഇസ്പെഷ്യൻ നമ്മുടെ പട്ടി എന്ത് ചെയ്തു അതൊന്ന് പറഞ്ഞെന്ന് കേട്ടിട്ട് ഒരു അൻ കൂസലും ഇല്ലാതെ അത് അവിടെ തന്നെ നിന്നടത്തി തന്നെ നിൽക്കുകയാണ് അത് അവിടെ നിന്ന് അനങ്ങിയതേ ഇല്ല ദീസ് പസില് ഇപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കെന്ത് തോന്നി എനിക്ക് അതിശയം തോന്നി എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായി കാര്യം ആ പട്ടി അവിടെ നിൽക്കാറുണ്ട് അപ്പോൾ അതാണല്ലോ മെയിൻ ക്യാരക്ടർ അപ്പോൾ അത് അതിനകത്ത് ഈ സീനിലില്ലേ എന്ന് തോന്നി കുഡിറ്റ് ബി ദാറ്റ് ഇറ്റ് വാസ് നോട്ട് റെക്കോർഡ് ഇൻ ദ നെക്സ്റ്റ് ഷോട്ട് അടുത്ത ഷോട്ടിൽ അടുത്ത സീനിൽ നമ്മുടെ ഈ പട്ടി കാണൂലായിരിക്കും അതുകൊണ്ടായിരിക്കും അത് ചെയ്യുന്നത് വരാതെ വിളിച്ചതിനൊക്കെ വരാതെ അവിടെത്തന്നെ എല്ലാവരും വന്ന് നിൽക്കാൻ പറഞ്ഞിട്ടും അത് അവിടെത്തന്നെ നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നി ബിഫോർ ഐ കുഡ് ആശ്രമം അപ്പോൾ ഞാൻ ആരുടെ ചോദിക്കാൻ തയ്യാറെടുപ്പിലായിരുന്നു എന്താരെങ്കിലും അടുത്ത് നിൽക്കുന്ന അടുത്ത സീനിൽ പട്ടി അഭിനയിക്കാൻ ഇല്ലേ എന്ന് ചോദിക്കാൻ വേണ്ടി തുടങ്ങും തുടങ്ങിയപ്പോഴത്തേക്ക് എ സ്ട്രേഞ്ച് തിങ് ഹാപ്പൻ ഒരു വളരെ സ്ട്രേഞ്ച് സ്ട്രെയിഞ്ചായിട്ടുള്ള വളരെ അപരിചിതമായ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം ഉണ്ടായി എന്താണ് ഫ്രം നോ വെയർ അപ്പിയർഡ് എ ലിറ്റിൽ ഡോർഫ് അപ്പോൾ പെട്ടെന്ന് എവിടെ നിന്ന് എന്ത് ചെയ്തു ഒരു ഡോർഫ് ഒരു കുള്ളൻ പ്രത്യക്ഷപ്പെട്ടു കുള്ളൻ അവിടെ വന്നു ഫോളോഡ് ബൈ അനദർ മാൻ എ ഹെയറി ഡോഗ് സ്കിൻ പുറകെ വേറൊരാളുണ്ട് അയാളുടെ കയ്യിൽ എന്തുണ്ട് ഒരു ഡോഗ് സ്കിൻ ഡോഗ് സ്കിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടിയുടെ തോൽ പോലുള്ള സാധനമുണ്ട് അതും കൊണ്ട് അപ്പോൾ ഒരു കുള്ളനുണ്ട് കുള്ളന്റെ കൂടെ വേറെ ഒരാളും അയാളുടെ കയ്യിലൊന്നും ഉണ്ട് പട്ടിയുടെ തോല് പോലത്തെ ഒരു സംഭവമുണ്ട് ദെൻ ടു മൈ പെർഫെക്റ്റ് അമേസ്മെന്റ് പിന്നെ എന്നെ അതിശയിപ്പിച്ചുകൊണ്ട് ദ ഡോ ദ ഡോർഫ് വെൻറ്റ് ഡൗൺ ഓൺ ഓൾ ദ ഫോർസ് ഓൺ ദ ചോക്ക് മാർക്ക് ഓൺ ദ ഫ്ലോർ ജസ്റ്റ് ലൈക്ക് ആൻ ആനിമൽ അപ്പോൾ നമ്മുടെ പട്ടി നിൽക്കേണ്ടുന്ന ആ സ്ഥലത്ത് അല്ലെങ്കിൽ ചോക്ക് മാർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന സ്ഥലത്ത് നമ്മുടെ ഈ ഡോർഫ് എന്ത് ചെയ്തു നാല് കാലിൽ പോയി നിന്നു ആൻഡ് അതിൻ്റെ ഡോഗ് സ്കിൻ വാസ് ഡ്രാപ്ഡ് ഓർയും അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ആ ഡോഗ് സ്കിൻ എന്ത് ചെയ്തു ആ ഉള്ളൻ്റെ മുകളിൽ കൂടെ അങ്ങ് ഇട്ടു അപ്പോൾ ആ കണ്ടുകഴിഞ്ഞാൽ എന്തുകൊണ്ട് ഒരു ഒരു പട്ടിയെ പോലെ ഉണ്ട് ദെൻ ഹി ക്രോൾഡ് ഫ്രം വൺ മാർക്ക് ടു അനദർ അപ്പം എന്നിട്ട് എന്ത് ചെയ്തു അയാൾ അതിൻ്റെ ക്യാമറാമാൻ ഗോട്ട് ബിസി വിത്ത് ദ ലൈറ്റ്സ് അപ്പോൾ അയാൾ നമ്മളെ ഈ പട്ടി ഈ കുള്ള എന്ത് ചെയ്തു ആ ഒരിടത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാനൊക്കെ തുടങ്ങി പട്ടി നടക്കുന്നതുപോലെ നടക്കാനൊക്കെ തുടങ്ങി അപ്പോൾ ആ സമയത്ത് നമ്മുടെ ക്യാമറാമാൻ എന്തു ചെയ്തു ക്യാമറയും ലൈറ്റുമൊക്കെ അറേഞ്ച് ചെയ്യാൻ തുടങ്ങി ഇത് ഫൈനലി ഡോണ്ടപ്പോ അപ്പോഴാണ് എനിക്ക് എന്ത് ഊതി ബോധോധം ഉണ്ടായത് എനിക്ക് മനസ്സിലായത് എന്ത് ദയറ്റ് ദിസ് ഡോർ ഫോർ പേ ടു ബി ദ ഡോഗ്സ് സ്റ്റാൻഡിൻ ഈ ആ കുള്ളൻ്റെ ുള്ള എന്താണ് ഒരു സ്റ്റാൻഡിൻ ആണ് പകരം വന്ന ആളാണ് ആക്ക് പകരം വന്ന നമ്മുടെ പട്ടിക്ക് പകരം വന്ന ആൾ പട്ടിക്ക് പകരം അഭിനയിക്കാൻ വന്നതാണോ അല്ല പട്ടിക്ക് പകരം വന്ന് നിന്ന് കറക്റ്റ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി വന്ന സ്റ്റാൻഡിൻ ആണെന്ന് എനിക്ക് എപ്പോഴാണ് മനസ്സിലായത് എവറി അനിമല എന്നെ ഹോളിവുഡ് ഫിലിം ഈസ് വെൽ ട്രെയിൻഡ് അപ്പോൾ ഹോളിവുഡ് സിനിമയിലുള്ള എല്ലാ മൃഗങ്ങളും വളരെ ട്രെയിൻഡ് ആയിട്ടുള്ളതാണ് ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൽ ട്രെയിൻ ഏ ഹോൾസ് ഒറേ ഡോക്ക് ഒരു കുതിരയെ അല്ലെങ്കിൽ ഒരു പട്ടിയൊക്കെ ട്രെയിൻ ചെയ്യുക എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം അല്ല ബട്ട് ഹാവ് യു എവർ ഹേർഡ് ഓഫ് ട്രെയിൻഡ് റാബൻസ് ഇപ്പോൾ റാവൻ എന്ന് പറഞ്ഞാൽ കാക്കയുടെ വർഗ്ഗത്തിൽപ്പെട്ട ഒരു പക്ഷിയാണ് ഓക്കെ അപ്പോൾ നിങ്ങളെപ്പോഴെങ്കിലും കാക്കകളെ നമുക്ക് ഇവിടെ കാലം കാക്കകളെന്ന് പറയാം കാക്കകളെ ട്രെയിൻ ചെയ്തെടുത്തത് കേട്ടിട്ടുണ്ടോ നോട്ട് ജസ്റ്റ് വൺ ഓർ ടു ഒന്നോ രണ്ടോ കാക്കകളെ കാര്യമല്ല പറയുന്നത് ബട്ട് നിയർലി ഹൺഡ്രഡ് ഓഫ് ദം ഏകദേശം നൂറോളം എണ്ണം ഈവൻ ദിസ് വാസ് മെയ്ഡ് പോസിബിൾ ഇൻ ഹോളിവുഡ് വെൻ ദ ക്രിയേറ്റർ ഓഫ് സം ഓഫ് ദ ബെസ്റ്റ് സസ്പെൻസ് ഫിലിം ഇൻ ദ ഹി ഹിസ്റ്ററി ഓഫ് സിനിമ ആൽഫർട്ട് ഹിച്ച് കോക്ക് ഡിസൈഡ് ടു മേക്ക് എ ഫിലിം കാൾഡ് ബേഡ്സ് അപ്പോൾ ഹോളിവുഡിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് ആൽഫർട്ട് ഹിച്ച് കോക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടെ സസ്പെൻസ് ഫിലിംസ് അതായത് അവസാനം എന്താവും നമുക്ക് അറിഞ്ഞുകൂടാത്ത സിനിമകൾ സസ്പെൻസ് ഫിലിം സസ്പെൻസ് ത്രില്ലർ കേട്ടിട്ടുണ്ടല്ലോ അപ്പം അങ്ങനെ സിനിമകൾ ഒരു സിനിമകളൊക്കെ എടുത്തിട്ടുള്ള ഒരുപാട് സിനിമകൾ എടുത്തിട്ടുള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയുണ്ട് ബേഡ്സ് എന്ന് പറഞ്ഞിട്ട് ആ സിനിമയിലേക്ക് അഭിനയിക്കാൻ വേണ്ടി എത്ര നൂറ് കാക്കകളെയാണ് എന്ത് ചെയ്തത് ട്രെയിൻ ചെയ്ത് എടുത്തത് അതേപോലെ ആ കഥ ആ സിനിമയുടെ കഥയാണ് പറഞ്ഞത് ഇൻ ദ സ്റ്റോറി ആ സിനിമയിൽ ബേഡ്സ് ഫ്രം ആൾ ഓവർ ദ വേൾഡ് സ്റ്റാർട്ടഡ് അറ്റാക്കിങ് ഹ്യൂമൻസ് എന്താണ് സംഭവം പക്ഷികൾ മനുഷ്യരെ ആക്രമിക്കുന്നതാണ് ലോകത്തിലെല്ലായിടത്തും പക്ഷികളും മനുഷ്യരെ ആക്രമിക്കുന്നതാണ് ആ സിനിമയുടെ കഥ ഹിച്ച്കോക്ക് നേരിട്ട് വെറൈറ്റി ഓഫ് ബേർഡ്സ് ഇപ്പോൾ ഹിച്ച് പല തരത്തിലുള്ള പക്ഷികൾ വേണം അപ്പോൾ പക്ഷികൾ മനുഷ്യരെ ആക്രമിക്കുന്നതിൽ ഒന്നാം രണ്ട പക്ഷികളെ മാത്രം വെച്ച് അല്ലെങ്കിൽ ഒരു പക്ഷി എല്ലാം ഒരു പക്ഷിയായ ആ സിനിമയ്ക്ക് ആ ഒരു എഫക്റ്റ് കിട്ടുമോ ഇല്ല അപ്പം വെറൈറ്റി പല വെറൈറ്റിയുള്ള പക്ഷികൾ വേണം ബട്ട് വാട്ട് വെയർ പ്ലേസ് ബട്ട് വാട്ട് വാസ് റെക്കോർഡ് ഇൻ ദ ലാർജസ്റ്റ് നമ്പർ വാസ് റാവൻസ് പക്ഷേ ഏറ്റവും കൂടുതൽ വേണ്ടത് ഈ റാവൻസിനായിരുന്നു അല്ലെങ്കിൽ കാക്കകളായിരുന്നു ഏറ്റവും കൂടുതൽ വേണ്ടിയിരുന്നത് എണ്ണം കൂടുതൽ വേണ്ടിയിരുന്നത് അതാണ് നോട്ടീസ് വിയർ പ്ലേസ്ഡ് ഇൻ ദ പ്ലേസ് ആൾ ഓവർ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അപ്പോൾ അമേരിക്കയിൽ മൊത്തം എല്ലാ പത്രത്തിലും എന്ത് ചെയ്തു വാർത്ത കൊടുത്തു ആസ്കിങ് പീപ്പിൾ ടു കോണ്ടാക്ട് ദ ഫിലിം മേക്കർ ഇഫ് ദെ ന്യൂ ഹൗ ടു ഗെറ്റ് ഹോൾഡ് ഓഫ് ട്രെയിൻഡ് റാവൻസ് എന്ത് എന്ത് പറഞ്ഞാണ് കൊടുത്തത് ട്രെയിൻ ചെയ്തിട്ടുള്ള നല്ലപോലെ അഭിനയിക്കാൻ പറ്റുന്ന ട്രെയിൻഡായിട്ടുള്ള പരിശീലനം ലഭിച്ചിട്ടുള്ള കാക്കകൾ ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അവരെന്തെങ്കിലും അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പത്രത്തിൽ പരസ്യം കൊടുത്തു സമ്മൺ റിപ്ലൈഡ് വിത്തിൻ എ ഫ്യൂ ഡേയ്സ് അധികം താമസിക്കാതെ തന്നെ എന്ത് ചെയ്തു ഒരാൾ ഒരു മറുപടി അയച്ചു ഹി ഹാസ് ഫാസ്റ്റ് ടു ബ്രിങ് ഹിസ് ബേർഡ്സ് ആൻഡ് ഹി അറൈവ്ഡ് വിത്ത് ഓൾമോസ്റ്റ് എ ഹൺഡ്രഡ് ട്രെയിൻ ട്രാവൻസ് അപ്പോൾ അയാളോട് അയാളുടെ കാക്കകളായിട്ട് വരാൻ പറഞ്ഞു കൊണ്ടുവന്നത് ഒന്നരണ്ടോ കാക്കകളൊന്നുമല്ല നൂറെണ്ണം അഡ്മിറ്റഡ്ലി ദർ ട്രെയിനിങ് ഹാഡ് നോട്ട് ഗോൺ വെരി ബാഡ് അപ്പോൾ ആ അതിൻ്റെ വലിയ മോശമില്ലാത്ത രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ആ അയാൾ ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ദാറ്റ് ഈസ് ദ സേ ദേ കുഡ് നോട്ട് ഡു എനിത്തിങ് ദാറ്റ് മെയ്റ്റ് ബി സീൻ ആസ് എക്സ്ട്രാ ഓർണറി പക്ഷേ എന്ന് വെച്ചാൽ ഞാൻ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് അല്ലെങ്കിൽ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ആണെന്ന് പറയാൻ പറ്റില്ല ഉദാഹരണത്തിന് ഇപ്പോൾ പട്ടികളൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ രണ്ട് കാലിൽ നടക്കുന്നതിനൊക്കെ ട്രെയിൻ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഷേക്ക് ആൻഡ് ഏതാനും ട്രെയിൻ ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ ട്രെയിൻ ചെയ്തൊരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കാര്യമാണ് അയാൾ ചെയ്തേക്കുന്നതെന്നല്ലേ പറയുന്നത് സാധാ കാക്കകളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ അയാൾ അതിൽ അതിനെ കൊണ്ട് ചെയ്യിച്ചിട്ടുള്ളൂ പക്ഷേ ബട്ട് ഇഫ് ആസ്മിനിയാസ് ഫിഫ്റ്റി റെവൻസ് ആർ ടോൾ ടു പെർച്ച് ക്വയറ്റ്ലി ഓൺ എ റോ ഓൺ എ സ്പെസിഫൈഡ് സ്പോട്ട് ആൻഡ് ഇഫ് ദേ ഒബേ ദിസ് കമാൻഡ് ഇൻസ്റ്റൻ്റ് ഇസ് ഇൻ ദ ഇംപ്രസീവ് പക്ഷേ സംഭവം എന്താണ് നമ്മുടെ ഈ വ്യക്തി കാക്കകളെ കൊണ്ടുവന്ന വ്യക്തി ഒരു നമ്മുടെ കാക്കകളോട് പറയുകയാണോ അവിടെ പോയിരുന്ന് ഒരു മാർക്ക് ചെയ്ത സ്ഥലം കാണിച്ചിട്ട് അവിടെ പോയിരുന്ന് കൊത്തിപ്പറക്കുക ശബ്ദം ഉണ്ടാക്കാതെ ബഹളം ഉണ്ടാക്കാതെ കിടന്ന് വിളിച്ച് ഒന്നും ഉണ്ടാക്കാതെ അവിടെ പോയിരുന്നെന്ത് ചെയ്യുക കൊത്തിപ്പറക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതുപോലെ ആ സമയത്ത് അത് അനുസരിക്കുകയാണെങ്കിൽ അത് വളരെ ഇമ്പ്രസീവായിട്ടുള്ള വളരെ നമുക്ക് നമ്മൾ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള നമുക്ക് അനുമോദിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ട്രെയിനിങ് ആയിരുന്നു കൊടുത്തുകൊണ്ടാണ് അതായത് ഇതൊട്ട് അപ്പുറത്തോട്ട് തോന്നുന്നിടത്തോട്ട് പറന്നുപോകാതെ നമ്മുടെ ട്രെയിനർ നമ്മുടെ ഈ ആ വ്യക്തി പറയുന്ന സ്ഥലത്തേന് എന്ത് കാക്ക പോയി ആഹാരം കഴിക്കാനും കുത്തിപ്പറക്കാനൊക്കെ പോയി ഇരിക്കും നീഡ്ലെസ് ടു സേ ഇൻ അവർ ഓൺ കൺട്രി ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഈസി ടു ഫൈൻ ട്രെയിൻഡ് അനിമൽസ് ഓൾദോ സം ഫിലിംസ് ഹാവ് ബീൻ മേഡ് ഇൻ ബോംബെ ആൻഡ് മദ്രാസ് ദാറ്റ് ഇൻവോൾവ് വർക്കിംഗ് വിത്ത് എലിഫൻറ്റ്സ് ഹോഴ്സ് ആൻഡ് ടൈഗേഴ്സ് അപ്പോൾ ഇന്ത്യക്കകത്ത് എന്താണ് ട്രെയിൻഡ് അനിമൽസിനെ കിട്ടുക വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോഴത്തെ കാര്യമല്ല പറഞ്ഞാൽ പഴയ കാര്യമാണ് ഓക്കെ അപ്പോൾ ട്രെയിൻഡ് ആയിട്ടുള്ള അനിമൽസിനെ കിട്ടുക വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്താ പറയുക പല സിനിമകളിലും ടൈഗേഴ്സിനെയും ഹോഴ്സസിനെയും എലിഫൻസിനെയും കൊണ്ട് അഭിനയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും ബോംബെയിലും മദ്രാസിലും ബോംബെ എന്ന് വെച്ചാൽ മുംബൈ ഇപ്പോഴത്തെ ബോളിവുഡ് മദ്രാസ് നമ്മുടെ തമിഴ് ഫിലിം ഇൻഡസ്ട്രി ചെന്നൈയിൽ ഓക്കെ അപ്പോൾ അത് രണ്ടുമായിരുന്നു ഏറ്റവും ഫേമസ് ആയിട്ടുള്ള രണ്ട് ഫിലിം ഇൻഡസ്ട്രീസ് അപ്പോൾ അവിടെ എൻ്റെ അടുത്തും ട്രെയിനിങ് ട്രെയിൻഡ് ആയിട്ടുള്ള മൃഗങ്ങളെ കൊണ്ട് അഭിനയിപ്പിച്ചിട്ടുണ്ട് പക്ഷേ എന്നാലും ഇന്ത്യയിൽ എന്താണ് ട്രെയിൻഡ് ആയിട്ടുള്ള മൃഗങ്ങളെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ദ പെർഫോമൻസ് ഡിഡ് സജസ്റ്റ് ദാറ്റ് ദേ വേർ യൂസ് ടു ഒബേയിങ് കമാൻസ് അപ്പോൾ ഈ അഭിനയിച്ചിട്ടുള്ള മൃഗങ്ങളുടെ സിനിമകൾ അല്ലെങ്കിൽ കാര്യങ്ങളെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് ആജ്ഞകളോ അല്ലെങ്കിൽ കമാൻഡ്സ് കൊടുക്കുന്നത് അനുസരിക്കാൻ അതിന് കഴിയും അല്ല അത് അനുസരിക്കുന്ന മൃഗങ്ങളാണെന്ന് അല്ലെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള മൃഗങ്ങളാണെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇൻ ബംഗാൾ ബംഗാളിൽ ഇറ്റ് ഈസ് സംംസ് പോസിബിൾ ടു ഫൈൻഡ് ക്ലവർ ഡോഗ്സ് പർട്ടിക്കുലർലി പോലീസ് ഡോഗ്സ് വിച്ച് ആർ ക്വൈറ്റ് ഇൻ്റലിജൻറ്റ് അപ്പോൾ ബംഗാൾ നമ്മുടെ സത്യത്രയുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ ബംഗാളാണ് അല്ലേ അപ്പോൾ ബംഗാളിൽ നമുക്കെന്ത് വളരെ ബുദ്ധിയുള്ള പട്ടികളെ കിട്ടും പ്രത്യേകിച്ച് പോലീസ് ഡോഗ്സ് പോലീസ് വരെ ട്രെയിൻ ചെയ്തെടുത്തിട്ടുള്ള പട്ടികളെ നമുക്ക് എന്ത് ചെയ്യും അഭിനയിപ്പിക്കാനൊക്കെ കിട്ടും അതെന്ന് വെച്ചാൽ വളരെ ഇൻറ്റലിജൻ്റാണ് വളരെ ബുദ്ധി ബുദ്ധിയുള്ള ജീവികളെ കിട്ടും ഇവ ഈ ഫോൺ ഈസ് പ്രിപ്പയർഡ് ടു ബി പേഷ്യൻറ്റ്

പൂലോ എന്ന് പറയുന്നൊരു പട്ടിയുണ്ട് അപ്പോൾ ആ പട്ടിയെ കൊണ്ട് അദ്ദേഹം ട്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പെർഫോം ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അല്പം പേഷ്യൻസ് അല്പം ക്ഷമയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പട്ടികളെ കൊണ്ട് നല്ലപോലെ അഭിനയിപ്പിക്കാൻ കഴിയും യെറ്റ് എ ഡോഗ് മൈറ്റ് ബി ഡിഫിക്കൾട്ട് നോട്ട് ഇമ്പോസിബിൾ ടു ഹാൻഡിൽ അപ്പോൾ പട്ടിയെന്ന് പറയുന്നത് ഭയങ്കര നമുക്ക് കണ്ടെത്താനും അങ്ങനെ ട്രെയിൻ അതിനെക്കൊണ്ട് അഭിനയിപ്പിക്കാനും ബുദ്ധിമുട്ടാണ് പക്ഷേ എന്തല്ല നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത കാര്യമല്ല നമുക്ക് എന്ത് നമ്മുടെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമുക്ക് ചെയ്യാൻ പറ്റാതെയോ അയ്യോ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് കളയണ്ടുന്ന കാര്യം അല്ല നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും ട്രെയിൻ ചെയ്തെടുക്കാനും കൊണ്ട് അഭിനയിപ്പിക്കാനും നമുക്ക് പറ്റും വാട്ട് വാസ് വൺ സപ്പോസ് ടു ഡു ഇഫ് ദെർ വാസ് നീഡ് ഫോർ എ ടൈഗർ ഇൻ എ ഫിലിം പക്ഷേ ഒരു സിനിമയിൽ ഒരു കടുവയാണ് വേണ്ടത് എന്ത് ചെയ്യും ഈ പട്ടിയെ ട്രെയിൻ ചെയ്തെടുക്കുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല കടുവകളെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റില്ല വി ഹാവ് ടു ഡീൽ വിത്ത് ദിസ് പ്രോബ്ലം ടു നമുക്ക് എന്ത് നമ്മുടെ സത്യജി ത്രായ്ക്ക് ആ ഒരു കടമ്പയും ഒരിക്കൽ കടക്കേണ്ടി വന്നിട്ടുണ്ട് വെൻ ഹി വി വിയർ ഷൂട്ട് ഷൂട്ടിംഗ് ഗൂപി ഗൈനെ ബാഗാ ബൈനെ ഗൂപി ഗൈനെ ബാഗാ ബൈന എന്ന് പറഞ്ഞ ബംഗാളി ഭാഷയിലുള്ളൊരു സിനിമയാണ് അപ്പോൾ ആ സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യേണ്ടി വന്നു ഈ ഒരു ട്രെയിൻഡായിട്ടുള്ള ടൈഗറിനെ കണ്ടുപിടിക്കേണ്ട ആവശ്യം വന്നു ഇന്ന ഫിലിം ആ സിനിമയിൽ ഗൂപി ഹൂയിസ് ബാനിഷ്ഡ് ബൈ ദ കിങ് വാൻഡേഴ്സ് ഇൻ ദ ഫോറസ്റ്റ് മീൻസ് ബാഗ ഹൂയിസ് ആൾസോ ബീൻ വാനിഷ്ഡ് ബാനിഷ്ഡ് അപ്പോൾ ഗൂപ്പിയും ബാഗയും രാജാ രാജാവ് അവിടെ ഭരിക്കുന്ന രാജാവ് ബാനിഷ് ചെയ്ത ബാനിഷ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട് കടത്തിയ രണ്ട് വ്യക്തികളാണ് അപ്പോൾ അവർ രണ്ടുപേരും ഒരു കാറ്റിൽ വെച്ച് കണ്ടുമുട്ടുന്ന ഒരു സീനുണ്ട് അല്ലെങ്കിൽ കാട്ടിൽ വെച്ച് കണ്ടുമുട്ടുന്നതും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളാണ് ആ സിനിമയിലെ കഥ അപ്പോൾ ആ സീ ആ സിനിമയിൽ ദേ സി എ ടൈഗർ ആൻഡ് ഫ്രീസ് അവരെന്ത് ചെയ്യുന്നുണ്ട് ഒരു സീനുണ്ട് ആ സീൻ എന്താണ് ഒരു കാട്ടിൽ വെച്ചൊരു കടുവയെ കാണുന്നു കണ്ട് പേടിച്ച് അനങ്ങാൻ പറ്റാതെ നിന്നു പോകുന്നു അതാണ് അതിൽ സീൻ ബട്ട് ദ ടൈഗർ സിംപ്ലി വാക്സ് എബൗട്ട് ഇൻ ദ ഫോറസ്റ്റ് വിത്തൗട്ട് പേയിങ് ദം ദ സ്ലൈറ്റസ്റ്റ് അറ്റൻഷൻ പക്ഷേ ആ സിനിമയിൽ അങ്ങനെ സീ ആ സീനിൽ ആ ടൈഗറിനെ കൊണ്ട് ചെയ്യിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞെന്താണെങ്കിൽ അവരെ കണ്ട് അവരെ പോയി ആക്രമിക്കുകയും ചെയ്യാതെ നമ്മുടെ ടൈഗർ എന്ത് ചെയ്യണം അവിടെ വന്ന് ഇവരെ കണ്ടു കണ്ടപ്പോഴൊക്കെ അല്ലെങ്കിൽ ഇവരെ വന്ന് പേടിച്ച് നിൽക്കുമ്പോഴത്തേക്ക് ടൈഗർ അവിടെ അതുവഴി കുറച്ച് അങ്ങ് കൊണ്ടും ഇവിടെ നടന്നിട്ട് തിരിച്ച് കാട്ടിലേക്ക് കയറി പോകുന്ന സീനാണ് വേണ്ടത് അപ്പോൾ ടൈഗർ ആളിനെ കാണുമ്പോൾ എന്ത് ചെയ്യരുത് അവരെ പോയി ആക്രമിക്കുകയെന്നും ചെയ്യരുത് അപ്പോൾ ആ സിനിമയിലെ സീൻ അതാണ് എന്തൊന്ന് ടൈഗർ വന്ന് അതുവഴി ഒന്ന് നടന്ന് പോകണം അപ്പോൾ അതിന് വേണ്ടി ടൈഗർ ട്രെയിൻഡായിട്ടുള്ള ടൈഗർ ആൾക്കാവശ്യം വന്നു നമ്മുടെ സത്യത്രയ്ക്ക് ആവശ്യം വന്നു ഹാവിങ് തോട്ട് ഓഫ് ദ സീൻ ആ കുറിച്ച് ചിന്തിച്ചപ്പോഴത്തേക്ക് ഐ സിംപ്ലി ഹാ ടു ഷൂട്ട് ഇറ്റ് ഇപ്പോൾ എന്താന്ന് ഷൂട്ട് ചെയ്താലേ പറ്റുള്ളൂ എന്നാലേ ആ സിനിമയ്ക്ക് എന്തായിട്ട് ആ ഒരു പൂർണ്ണത കിട്ടുള്ളൂ ബട്ട് വെയർ വെർ വി ഗോയിങ് ടു ഫൈൻഡ് ദ ടൈഗർ അപ്പോൾ ആലോചിച്ചപ്പോൾ എവിടെ നിന്ന് ടൈഗറിനെ കിട്ടും ഇനി ദ ഓബിയസ് തിങ് ടു ഡു വസ്റ്റ് ലുക്ക് ഇൻ എ സർക്കസ് സീൻസ് ലൈക്ക് ഹാവ് ട്രെയിൻഡ് ആനിമൽസ് അപ്പോൾ ഉറപ്പിച്ച് അല്ലെങ്കിൽ എല്ലാവരുടെയും ഷുവറായിട്ടുള്ള ഉറപ്പായിട്ടുള്ളൊരു കാഴ്ച ചിന്ത മനസ്സിലേക്ക് വന്നതെന്താണ് എല്ലാവരുടെയും ആദ്യത്തെ ചിന്ത എന്തായിരുന്നു ട്രെയിൻഡ് അനിമൽസിനെ കിട്ടാനാണെങ്കിൽ എവിടെ പോകണം ഒരു സർക്കസിൽ പോകണം ഒരു സർക്കസ് ആയിട്ട് ആരുടെങ്കിലും അടുത്ത് ചെന്നാൽ ട്രെയിൻഡായിട്ടുള്ള അനിമൽസിനെ പരിശീലനം ലഭിച്ച മൃഗങ്ങളെ കിട്ടുകയുള്ളൂ ആസ് എ മാറ്റർ ഓഫ് ഫാക്റ്റ് വൺ കാൾഡ് ഭാരത് ഭാരത് സർക്കസ് വാസ് വിസിറ്റിംഗ് കൽക്കത്ത അറ്റ് ദ ടൈം ഹോൾഡിംഗ് ഷോസ് ഇൻ മാർക്കസ് സ്ക്വയർ അപ്പം ആ സമയത്ത് ഇദ്ദേഹം അവർ ഈ സിനിമ ഷൂട്ട് ചെയ്യാൻ പോകുന്ന ആ സമയത്ത് ദൈവഭാഗ്യത്തിൽ പറയാം അപ്പോൾ അതുപോലെ എന്തുണ്ടായിരുന്നു അവിടെ ആ ഏരിയയിൽ ഒരു സർക്കസ് കളിക്കുന്നുണ്ടായിരുന്നു സർക്കസ് അവിടെ പെർഫോമൻസ് ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു ഭാരത് സർക്കസ് എന്നായിരുന്നു ഇതിൻ്റെ പേര് മാർക്കോസ് സ്ക്വയർ എന്ന് പറയുന്ന സ്ഥലത്ത് എന്തുണ്ട് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു ആ സർക്കസിൻ്റെ ഷോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വി സെൻ സമോൺ ടു മീറ്റ് ആൻ അപ്പോയിൻമെൻറ്റ് മേക്ക് ആൻ അപ്പോയിൻമെന്റ് വിത്ത് ദ തമിഴ് വിൻ വിത്ത് ഇറ്റ്സ് തമിഴ് മാനേജർ ആൻഡ് ദെൻ വെൻ ടു മീറ്റ് ഹിം വൺ മോർണിംഗ് അപ്പോൾ നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ഒരാളിനെ എന്ത് ചെയ്തു ആ സർക്കസിലേക്ക് പറഞ്ഞുതച്ചാൽ അവിടുത്തെ മാനേജറിനായിട്ടൊരു അപ്പോയിൻമെൻ്റ് എടുക്കാൻ തമിഴ് മാനേജറാണ് തമിഴനാണ് അദ്ദേഹമായിട്ടൊരു അപ്പോയിൻമെൻ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടു എന്നിട്ട് വേറെ ഒരു ദിവസം രാവിലെ എന്ത് ചെയ്തു നമ്മുടെ ഡയറക്ടർ നമ്മുടെ സത്യത് റായ കൂടെ അവിടെ ചെന്നു ഹീ ഗ്രീറ്റ് എട്ടേഴ്സ് വാമിലി അദ്ദേഹം എന്ത് ചെയ്തു വളരെ സ്നേഹത്തോട് അല്ലെങ്കിൽ വളരെ ഊഷ്മളമായി തന്നെ നമ്മളെന്ത് ചെയ്തു സ്വീകരിച്ചു ആൻഡ് ഓർഡർ സൗത്ത് ഇന്ത്യൻ കോഫി ഫോർ അവർ സെൻറ്റ് നമുക്ക് എന്തോ സൗത്ത് ഇന്ത്യൻ ചായയും കോഫിയൊക്കെ തന്നു ദ മാനേജർ ഹേഡ് ഹേഡ് ദ റീസൺ ഫോർ അവർ വിസിറ്റ് അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു നമ്മുടെ വന്ന എന്തിനാണെന്ന് കാര്യം പറഞ്ഞു കാര്യം പറഞ്ഞ പറ്റി അതിനെ പറ്റി വിശദമായിട്ട് കേട്ടു കേട്ടതിന് ദെൻ സെൻറ്റ് ഫോർവർ തോ മിസ്റ്റർ തൊരാട്ട് എൻ്റെ എന്ത് ചെയ്തു മിസ്റ്റർ തൊരാട്ട് എന്ന് പറയുന്ന വ്യക്തിയെ വിളിച്ചു ഹീ ടേഡ് ഔട്ട് ടു ബി ദ റിംഗ് മാസ്റ്റർ അദ്ദേഹം ആരായിരുന്നു ആ സർക്കസിൻ്റെ റിംഗ് മാസ്റ്റർ ആണ് റിംഗ് മാസ്റ്റർ എന്ന് വെച്ചാൽ ട്രെയിൻ ആനിമേഴ്സിനെയൊക്കെ ട്രെയിൻ ചെയ്യുകയും അവരെ കൊണ്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളാണ് റിങ് മാസ്റ്റർ അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ വിളിച്ചു ഹി ടു വാസ് എസ് സൗത്ത് ഇന്ത്യൻ അദ്ദേഹം ഒരു സൗത്ത് ഇന്ത്യൻ ആയിരുന്നു അദ്ദേഹവും ഒരു സൗത്ത് ഇന്ത്യൻ ആയിരുന്നു വെരി വെൽ ബിൽറ്റ് നല്ല ആരോഗ്യക്കുള്ള വിത്ത് ഫീച്ചേഴ്സ് സം വാട്ട് ലൈക്ക് ദോസ് ഓഫ് എ നേപ്പാളി ഇപ്പോൾ സൗത്ത് ഇന്ത്യയാണ് നല്ല ആരോഗ്യക്കുള്ളതാണ് പക്ഷെ കണ്ടു കഴിഞ്ഞാൽ അതുപോലെ ഒരു നേപ്പാളിയുടെ ഒരു ലുക്ക് നേപ്പാൾ എന്ന് പറഞ്ഞ രാജ്യത്തു നിന്നുള്ള ആൾക്കാരുടെ ഒരു ലുക്കൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഹി വാസ് പെർഹാബ്സ് നോ മോർ ദാൻ ഫോർട്ടി അത് നാൽപ്പത് വയസ്സിന് കൂടുതലൊന്നും അദ്ദേഹത്തിന് അയാൾക്ക് തോന്നിക്കില്ല നാൽപ്പത് വയസ്സൊക്കെ ഒരു ഹീ ഷോസ് ഷോഡർസ് ആൻ ഓൾഡ് സ്കാർ ഓണീസ് ഫോറം എന്തെന്തു ചെയ്തു അദ്ദേഹം തൻ്റെ കയ്യിലുള്ള ഒരു മുറിവൊക്കെ കാണിച്ചു തന്നു വിച്ച് ഹാഡ് ബീൻ കോസ്ഡ് ബൈ എ ടൈഗർ എങ്ങനെയാണ് സംഭവിച്ചത് ഒരു ടൈഗർ ഒരു കടുവയുടെ കയ്യിൽ നിന്ന് കിട്ടിയാണ് കടുവ ഹള്ളിയ ഒരു വാന്തിയ ഒരു മുറിവൊക്കെ കാണിച്ചു തന്നു വി ടോൾഡ് ഹീം വാട്ട് യു വോണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്തു അയാളോട് പറഞ്ഞു എന്താണ് നമ്മുടെ ആവശ്യം ദ ഷൂട്ടിംഗ് വാസ് ടേക്കിംഗ് പ്ലേസ് നിയർ ഷ്യൂറി ഇൻ ബിൽഫൂം ഷിറി എന്ന് പറയുന്ന സ്ഥലത്ത് ബിൽഫൂം ബിൽഫൂം എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ത് നടക്കുന്നത് ഷിറി എന്ന് പറയുന്നത് അവിടുത്തെ മെയിൻ ജംഗ്ഷൻ മെയിൻ സിറ്റിയാണ് അവിടെയാണ് ഷൂട്ടിംഗ് നടക്കുന്നത് വി വാണ്ടഡ് ടു ഷോ എ ടൈഗർ ഇൻ എ തിക്ക് ബാംബൂ ഗ്രൂ ഇപ്പം നമുക്ക് എവിടെയാണ് ടൈഗറിനെ കാണിക്കേണ്ട വലിയൊരു ബാംബൂ ഗ്രൂ ബാംബൂ ഗ്രൂ എന്ന് വെച്ചാൽ വെച്ചെന്താണ് മുളങ്കാട്ടിനിടയ്ക്കാണ് കാണിക്കേണ്ടത് ഓൾ ദ അനിമൽസ് വാസ് റിക്കു വാസ് കം ഔട്ട് ഓഫ് ഓൾ ദ

പറ്റുമെങ്കിൽ ക്യാമറയിൽ ജസ്റ്റ് ഒന്ന് നോക്കണം എനിക്ക് തിരിച്ച് കയറി പോകണം ഇത്രയാണ് നമ്മുടെ ടൈഗർ ചെയ്യേണ്ടെന്ന കാര്യം കുട്ടി ടൈഗർ ഫ്രം ഭാരത് സർക്കസ് ഡു ദിസ് ജോബ് അപ്പോൾ ടൈ ഒന്ന് രണ്ടുമൂന്ന് ടൈഗേഴ്സ് ഉണ്ടാവും അല്ലേ അപ്പോൾ അതിലുള്ള ഏതെങ്കിലും ഒരു ടൈഗറിനെ ഈ ജോലി ചെയ്യാൻ ഈ കാര്യം ചെയ്യാൻ പറ്റുമോ മിസ്റ്റർ തൊറാട്ടിനോട് അപ്പോൾ മിസ്റ്റർ തൊറാട്ട് നോക്കാൻ പറ്റും ഹൗ ലോങ് വിൽ യു നീഡ് നീഡ് ഇറ്റ് ഫോർ ആസ്റ്റ് ദ മാനേജർ അപ്പോൾ ആ മാനേജർ ചോദിച്ചു എത്ര നേരത്തേക്ക് എത്ര നാളത്തേക്ക് ടൈഗറിന് വേണ്ടി വരും പെർ ഹ്സ് എ കപ്പിൾ ഓഫ് അവേഴ്സ് ഫോർ ഷൂട്ടിംഗ് ഐ റിപ്ലൈഡ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഒന്ന് രണ്ട് മണിക്കൂർ ഷൂട്ടിങ്ങിന് വേണ്ടി വേണ്ടിയിരുന്നു അത്രയും സമയത്തേക്ക് ടൈഗറിൻ്റെ ആവശ്യം വരുള്ളൂ ബട്ട് ദാറ്റ് വുഡ് ബി ഇൻ അഡീഷൻ ടു ദ ടൈം ഇറ്റ് ഇറ്റ് വിൽ ടേക്ക് ടു ട്രാവൽ ടു ആൻഡ് ഫ്രം ഷിറി അപ്പോൾ അല്ല ഒന്ന് രണ്ട് മണിക്കൂറാണ് അഭിനയിക്കാൻ വേണ്ടത് പക്ഷേ എന്ത് ചെയ്യുന്ന വരും ഇവിടെ നിന്ന് ഷിറിയിലേക്ക് പോകാനും തിരിച്ച് വരാനും വേണ്ട സമയം കൂടെ അധികം എടുക്കും ഓൺ വൺ ഓൺ ബീങ് ടോൾഡ് ആറ്റ് ദ ട്രാവൽ ഇസ് എ ഫുഡ്

ഞാൻ ചോദിച്ചു അത് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല കാര്യം ആളുകളുടെ ജീവൻ വെച്ചുള്ള കളിയാണല്ലേ ഒരുപാട് പേര് എന്ത്ണ്ടാവും അവിടെ സിനിമ ഷൂട്ടിങ് നടക്കുന്ന സ്ഥലത്തും ക്യാമറാ അതുപോലെ ആൾക്കാരെല്ലാം അവിടെ ഉണ്ടാവും അതുപോലെ കാണാൻ വരുന്നവരൊക്കെ ഉണ്ടാകും അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഭയങ്കര എന്താ ആളുകളൊക്കെ മരിക്കാനൊക്കെ കാരണമാവും അല്ലേ അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് സേഫ്റ്റി കൺസേൺ ഉള്ളതുകൊണ്ട് ചോദിച്ചു നമുക്കിങ്ങനെ തുറന്ന് വിടുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് നമ്മുടെ സത്യ റേ ആരോട് ചോദിച്ചു മാനേജറോടും അതേപോലെ ആ റിംഗ് മാസ്റ്ററോടും ചോദിച്ചു ഓക്കെ അപ്പോൾ ഇത്രയും വരെ നിങ്ങൾ എന്ത് ചെയ്യുക വായിച്ചു നോക്കുക വായിച്ചു നോക്കിയിട്ട് ഒമ്പതാമത്തെ വരെയുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ എഴുതാൻ നോക്കണം ഓക്കെ നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം